ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും അതിലൂടെ വാഹന ലോകത്തേക്ക് കടന്നു വന്ന ഇന്ധനക്ഷാമവും അത് മിനി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ തുടക്കത്തിന് കാരണമായതുമൊക്കെ മുൻപത്തെ പല വീഡിയോകളിലൂടെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേ മിനി എന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ മിനി കൂപ്പർ എസ് കൺവേർട്ടബിൾ എന്ന് പറയുന്ന മോഡലിൻ്റെ കൂടെയാണ് ഇന്ന് നമ്മളുള്ളത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് മിനി കൂപ്പറിൻ്റെ കൺവേർട്ടബിൾ എന്ന് പറയുന്ന വേരിയൻറ്റിൽ ഉൾപ്പെടുന്ന ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ പ്രത്യേകതകളുമാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് മിനി എന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ കൂപ്പർ എസ് എന്ന് പറയുന്ന മോഡലിൻ്റെ കൺവേർട്ടബിൾ ആയിട്ടുള്ള എഡിഷൻ. നമ്മൾ രണ്ട് മൂന്ന് മിനി വാഹനങ്ങൾ മുമ്പ് പരിചയപ്പെട്ടു. ഇതൊരു കൺവേർട്ടബിൾ വാഹനമാണ്, ടു ഡോർ വാഹനമാണ്, ഫോർ സീറ്റർ വാഹനമാണ് എന്നുള്ളത് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മിനി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി ആദ്യമായി വാഹന ലോകത്തേക്ക് കടന്നു വന്നതും പിന്നീട് അതിനെ BMW ഏറ്റെടുത്തതും നേരത്തെ ഉണ്ടായിരുന്ന മോഡലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ബ്രിട്ടീഷ് ഹെറിറ്റേജ് മാറിയതും എന്നാൽ ഇന്നും വളരെ പ്രൗഢിയോടുകൂടി ആ ഒരു ബ്രിട്ടീഷ് ഹെറിറ്റേജിനെയും അല്ലെങ്കിൽ ആ ഒരു ബ്രിട്ടീഷ് നിർമ്മാണ മികവിനെയും എടുത്തു കാണിക്കുന്ന രീതിയിൽ ഒരുപാട് ആരാധകരുള്ള ഒരു കുഞ്ഞൻ വാഹനമായി മിനി എന്ന വാഹന നിർമ്മാണ കമ്പനി ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് നമുക്ക് ഈ ഒരു സമയത്ത് എടുത്തു പറയാം. മുമ്പ് പല വീഡിയോകളിലൂടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മുഴുത്ത ഭാഗങ്ങളും ഒരുപാട് റൗണ്ടുകളും തന്നെയാണ് മിനി കൂപ്പറിനെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തനാക്കുന്നത്. മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം കൂടിയാണ് മിനി എന്ന് പറയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ BMW ഉടമസ്ഥതയിലാണ് ഈ നിർമ്മാണ കമ്പനി ഉള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പ് പല ഭാഗങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മിനി കൂപ്പർ എസ് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ക്രോം ആവരണങ്ങൾ കാണാം. അതൊരു പരിധിവരെ ഈ വാഹനത്തിനൊരു ഒരു പ്രീമിയം അപ്പിയറൻസ് കൊടുക്കുന്നുണ്ടെന്ന് പറയാം. അത് ഈ ഒരു ഗ്രില്ലിനെ ചുറ്റിയിട്ടുള്ള ആ ഒരു വലിയ ക്രോം പ്ലേറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു എസ് ബാഡ്ജിങ് കാണാം, ഇവിടെ ഒരു ക്രോം ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ വെന്റിലേഷൻ സിസ്റ്റം കാണാം. അതിനകത്ത് ഇവിടെ നമുക്കുണ്ടോ, ഇത് ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു എയർ ഡാമാണ്, വലിയ ഉള്ളിലേക്ക് അത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫോഗ് ലാമ്പ് യൂണിറ്റ് കാണാം, കോർണറിംഗ് ഫംഗ്ഷനോടുകൂടി വന്നിട്ടുണ്ട്. തൊട്ട് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ് ലാമ്പ് കാണാം. ഈ റൗണ്ട് ഷേപ്പിലൊരു DRLലോടുകൂടി ക്രമീകരിച്ചിട്ടുള്ളതാണ്. തൊട്ടിപ്പുറത്ത് നമുക്കിവിടെ ഒരു ഡിസൈൻ ഭാഗമാണ്. ഇത് ശരിക്കും ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഒരു എയർ വെൻ്റ് അല്ല, ഒരു ഡിസൈൻ എലമെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ശരിക്കും ഒരു എയർ സ്കൂപ്പ് പോലെ. മിനി ബാഡ്ജിങ് കാണാം, നമ്പറുണ്ടോ, 5995. കൊള്ളാം. ഈ ഒരു പിയാനോ ബ്ലാക്ക് ഇൻസേർട്ടിൻ്റെ അകത്ത് ഒരു പ്രത്യേക രസത്തിൽ തന്നെയാണ് ആ ഒരു നമ്പർ പ്ലേറ്റ് കൊടുത്തിട്ടുള്ളതെന്ന് പറയാം. വൈപ്പർ സ്പ്രേഡ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു SUV ക്ലാഡിങ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ബാക്കിൽ കംപ്ലീറ്റ് കവർ ചെയ്ത് പോകുന്നുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരുപാട് സ്പോക്കുകളായിട്ടുള്ള അലോയ് വീൽ കാണാം. ഒരു പിയാനോ ബ്ലാക്ക് കളേർഡാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. 16-inch അലോയ് വീലാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു ക്ലാഡിങ് ഉണ്ടോ, വീൽ ആർക്കിലേക്ക് കയറി നിൽക്കുന്നു. ഇവിടെ എസ് എന്ന് പറയുന്നൊരു ബാഡ്ജിങ്ങും ഒരു ക്രോം പ്ലേറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഹാലജൻ ആണ്. സൈഡ് വ്യൂ മിറർ മുഴുത്ത ഒരു മിറർ എന്ന് പറയാം. ക്രോം പ്ലേറ്റിലായിട്ട് ഡോർ ഹാൻഡിൽസ് കാണാം. പി എന്ന ബാഡ്ജിങ്ങോട് കൂടി കൊടുത്തിട്ടുള്ള ഒരു ഫ്യുവൽ ലിഡാണ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി മാറിയിട്ട് ഡീസൽ അടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും പി എന്നുള്ളത് പ്രത്യേകം കൊടുത്തത്. ഈ വാഹനത്തിനകത്ത് ഒരു പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ മിനി കൂപ്പറിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ബാഡ്ജിങ് ഇല്ലേ, അറബികൾ തലയിൽ വട്ടുവെക്കുന്ന ആ ഒരു സിസ്റ്റത്തെ ഉപമിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം ഇതിനകത്ത് തന്നെ കാണാം. പക്ഷേ ഇതിൽ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് പോലെ നമുക്കൊരു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കൺവേർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് റൂഫ് നമുക്ക് കാണാം. ഇത് നമ്മൾ ഫോൾഡ് ചെയ്ത ഓപ്ഷൻ നമുക്ക് കാണിക്കുന്നുണ്ട്. ഏകദേശം ഒരു 15 സെക്കൻഡ് സമയത്തോളമാണ് ഇത് ഫോൾഡ് ചെയ്യാൻ എടുക്കുന്നത്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഇതിനൊരു സൺറൂഫ് ഓപ്ഷൻ ഉണ്ട്. ആ സൺറൂഫ് ഓപ്പണായി പിന്നീടാണ് കംപ്ലീറ്റ് ഫോൾഡായിട്ട് വരുന്നത്. നേരത്തെ നമ്മൾ കണ്ട പല കൺവേർട്ടബിൾ വാഹനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് സമയം എടുക്കുന്നത് അത്തരമൊരു സെറ്റപ്പ് ഇതിനകത്തുള്ളത് കൊണ്ടാണ്. ഇതിൻ്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് മിനി കൂപ്പറിൻ്റെ ബാക്ക് പ്രൊഫൈൽ വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്ന് കാര്യമായ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. ഇവിടെ നമുക്ക് യൂണിയൻ ജാക്ക്, ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണാം. അതിനകത്ത് ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലാമ്പും ക്രമീകരിച്ചിട്ടുണ്ട്. കൂപ്പർ എസ് എന്ന് പറയുന്നൊരു ബാഡ്ജിങ് കാണാം. മിനിയുടെ ലോഗോ കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 2 exhaust പൈപ്പുകളും നമുക്ക് കാണാം. ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള സ്പോർട്ടി അപ്പിയറൻസ് ഉള്ള ഒരു എക്സോസ്റ്റ് തന്നെയാണെന്ന് പറയാം. ഇവിടെ നമുക്ക് ലാമ്പും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസറുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാമറ എക്സ്ട്രാ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പേയ്മെൻറ്റ് കൊടുക്കണം. ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇത് കൺവേർട്ടബിൾ ആയതുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം കൊടുത്തതെന്നാണ് തോന്നുന്നത്. 80 kg വരെ ഇതിനകത്ത് ഇരിക്കാം. അപ്പോൾ എനിക്കൊക്കെ ഇതിമേ ഇരിക്കാം എന്നർത്ഥം. അപ്പോൾ ഒരു പിക്നിക് മോഡൊക്കെ ആണെങ്കിൽ ഒരാൾക്ക് രണ്ടാൾക്ക് ഇരിക്കാൻ കഴിയില്ല. 80 kg എന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് അത്യാവശ്യം നല്ല രൂപത്തിലൊരു ബീച്ചിലൊക്കെ കൊണ്ടുപോയിട്ട് ഒരു പിക്നിക്കൊക്കെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സീറ്റ് ധാരാളമാണ് എന്നർത്ഥം. ഏകദേശം ഒരു 200 liter ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. ഈസി ലോഡ് എന്നുള്ളൊരു സംഭവം ഇവിടെ കാണാം.
ഇത് എന്തിനുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുപോലെ ഇവിടെ നമുക്ക് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഈ സീറ്റുകൾ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫോൾഡ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി വേണമെങ്കിൽ നമുക്ക് ബൂട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ളതാണ്. മാനുവലി തന്നെ ഓപ്പൺ ചെയ്ത് മാനുവലി തന്നെ ക്ലോസ് ചെയ്യുന്ന സിസ്റ്റമാണ്. വളരെ സിമ്പിളാണ് യൂസ് ചെയ്യാൻ, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബാക്ക് ഭാഗത്തെക്കുറിച്ച് പറയാനുള്ളത്. നേരത്തെ നമ്മൾ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൺവേർട്ടബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു മെത്തേഡ് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പി ഇതും അടിപൊളിയായി. ഇതിൻ്റെ ഡോർ തുറന്നു കഴിഞ്ഞാൽ കീലെസ് എൻട്രി ഉണ്ട്. വലിയ ഡോറുകളാണ്, ടു ഡോർ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഒരു ഫ്രെയിംലെസ് ഡോറാണ് വരുന്നത്. നല്ല രസമുണ്ടല്ലോ ഈ ഒരു ഭാഗം കാണാൻ. ഒരു പിയാനോ ബ്ലാക്ക്, അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ ഇത് കൊടുത്തതും, അതുപോലെ തന്നെ പവർ വിൻഡോ കൺട്രോൾ, മിററിൻ്റെ കൺട്രോൾ, മ്യൂസിക് സിസ്റ്റം കാണാം. ഒരുപാട് ഓപ്ഷനൽ ഉണ്ട് കേട്ടോ. മ്യൂസിക് സിസ്റ്റം നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ ഈ വാഹനത്തിനകത്ത് വൈഡ് പാക്കേജ് എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് ഉണ്ട്. മിനിയുടെ കൂടെ സാധാരണ വരുന്നതാണ്. ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ കൂടി മിനിയുടെ അകത്തുണ്ട്. മിനിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷനുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അത് നമ്മൾ മുമ്പ് പലപ്പോഴായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റുകളാണ്. ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ ഒരു സജഷനാണ്, ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുന്നതിനടുത്ത് നമുക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കായിരുന്നു എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ മിനിക്ക് ചിലപ്പോൾ അതിൻ്റേതായ റീസൺ ഉണ്ടായിരിക്കാം. കോസ്റ്റ് കട്ടിങ് ആയിരിക്കാം ഒരു പക്ഷേ. ടൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. മാനുവലി ആണെന്നുള്ള പ്രശ്നമുള്ളൂ. പക്ഷേ സീറ്റ് ഉണ്ടല്ലോ, അടിപൊളി സീറ്റാണ്. വളരെ കംഫർട്ടായിട്ടുള്ളൊരു കപ്പ് സീറ്റ്. നമുക്കതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു പെർഫോമൻസിലേക്കൊക്കെ ഈ ഒരു വാഹനത്തെ കൊണ്ടുവരുന്ന സമയത്ത് വളരെ കംഫർട്ടായിട്ട് ഇരുന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സീറ്റാണ്. ഹൈറ്റ് അഡ്ജസ്റ്റബിളാണ്. ബാക്കിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിളാണ്. പക്ഷേ ഇതിന് ബാക്ക് സീറ്റ് ഉണ്ട്. ഇത് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ അതിനകത്തേക്ക് കയറുക. ഞാൻ അതിനകത്തേക്ക് കയറുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ കഴിയില്ല, 100% ഉറപ്പുണ്ട്. കാണുന്ന സമയത്ത് ഒരു ഫാമിലി എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ആലോചിക്കുന്ന സമയത്ത് ഭർത്താവ്, ഭാര്യ, രണ്ട് ചെറിയ കുട്ടികൾ, അവർക്ക് ഇരിക്കാം. ഇനി നീളമില്ലാത്ത ആളുകൾക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഗ് സ്പേസ് കുറച്ച് കുറവായിരിക്കും, അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ശരിക്കും ഇതൊരു കൺവേർട്ടബിൾ വാഹനം ആ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നതായതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടായിട്ട് ഫ്രണ്ട് സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അധികം ഇതിനകത്ത് ഫാമിലി ആയിരിക്കില്ല, ഒരു കപ്പിൾസോ അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് പോകാൻ ഉദ്ദേശിക്കുന്ന യൂത്തോ ഒക്കെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് മിനി ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ വാഹനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ വാഹനം ഇപ്പോഴും ഉപയോഗിക്കുന്നത് 65 വയസ്സുള്ള ഒരാളാണ് എന്നുള്ളതാണ് മിനി കൂപ്പറിൻ്റെ ഹൈലൈറ്റ്. ഞാൻ പണ്ട് പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഏത് ലെവലിലുള്ള ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ്. യൂത്ത്, പ്രായമുള്ളവർ, ലേഡീസ്, എല്ലാവർക്കും മിനി എന്ന് പറയുന്ന വാഹനം ഒരു വികാരമാണ് എന്നുള്ളതിൻ്റെ ഒരു നേർ സാക്ഷ്യം തന്നെയാണ് ശരിക്കും ഈ ഒരു വാഹനം അത്രയും പ്രായമുള്ള ഒരാൾ ഉപയോഗിക്കുന്നു എന്നുള്ളത്. നമുക്ക് വീണ്ടും ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ അകത്തേക്ക് കയറിയിരുന്ന് അകത്ത് വിശേഷങ്ങൾ പറയാം. എ സി വെൻറ്റുകൾ കാണാം, സ്റ്റിയറിംഗ് വീല്, ഇതാണ് ഹോൺ വരുന്നത്. കൺട്രോളുകളും കാര്യങ്ങളും ഇതൊക്കെ ഒരു റൗണ്ടാണ്. അതുപോലെ തന്നെ ഇത് ടിൽട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇത് വരുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് കാണാം, ഡോറിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണാം. ഈ ആംബിയൻ ലൈറ്റിങ് നല്ല രസമുണ്ട്. ബോഡി കളേർഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അത് നല്ല അടിപൊളി സംഭവമല്ലേ. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആ ഒരു ടോഗിൾ സ്വിച്ചുകൾ ഫ്ലൈറ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള തരത്തിൽ. അതുപോലെ ഇവിടെ നമുക്കൊരു ചെറിയ ആസ്ട്രോ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കപ്പ് ഹോൾഡർ, സ്റ്റോറേജ് സ്പേസ്. ഇവിടെ നമുക്കൊരു സിഗരറ്റ് കത്തിക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോരും. അതുപോലെ തന്നെ ഇവിടെ USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. ACയുടെ പൊസിഷൻ കൺട്രോൾ കാര്യങ്ങൾ, ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക്കാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ. തിരിക്കുന്നതിനനുസരിച്ച് കളർ മാറുന്നുണ്ടോ? അത് നമ്മൾ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പല വീഡിയോകളിലായിട്ട്. മീഡിയ സെലക്ഷൻ, മെനു, കോം, ബാക്ക് ഓപ്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം. സ്പോർട്ട് മോഡ്, അതുപോലെ തന്നെ മിഡ്, ഗ്രീന്, അങ്ങനെ 3 ഡ്രൈവ് മോഡുകളുണ്ട്. അത് വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളർ മാറുന്നതൊക്കെ നമുക്ക് അതിനകത്ത് കാണാം. അത് നേരത്തെ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറയുന്നില്ല. അതുപോലെ തന്നെ ഇത് മാനുവൽ ഹാൻഡ് ബ്രേക്ക്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആംബ്രസ്റ്റ് കാണാം. ആംബ്രസ്റ്റിൻ്റെ താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് വയർലെസ് ചാർജിങ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഗ്ലോ ബോക്സ്, ലോക്കബിൾ ഗ്ലോ ബോക്സ് ആണ്, കൂൾഡ് ആണ്. അതുപോലെ തന്നെ അതിനകത്ത് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് ഡയനറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന മിററുകൾ കാണാം. അതുപോലെ തന്നെ ടോഗിൾ സ്വിച്ചുകൾ ഉപയോഗിച്ചിട്ടുള്ള ലാമ്പും കാര്യങ്ങളും ഒക്കെ. അതുപോലെ തന്നെ ഈ ഒരു ബട്ടണാണ് നമ്മളെ കൺവേർട്ടബിളിൻ്റെ ബട്ടൺ. അപ്പോൾ അത് ആദ്യത്തെ ഘട്ടത്തിൽ പ്രസ് ചെയ്യുമ്പോൾ കേട്ടോ, ഇത്രയും ഭാഗം നമുക്കൊരു സൺറൂഫ് ഉണ്ട് ഉണ്ടോ, ഇവിടെ വരെ ഓപ്പൺ ആവും. ആ സമയത്ത് ഇത്രയും ഭാഗം ഓപ്പൺ ആവുന്നില്ല, ഇത്രയും ഭാഗം മാത്രം ഓപ്പണായിട്ട് ഇതൊരു സൺറൂഫ് എന്നുള്ള രൂപത്തിൽ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിൽ വീണ്ടും കൊടുക്കുന്ന സമയത്താണ് ഇവിടെ നിന്ന് വിട്ടുപോരുന്നത് കേട്ടോ. ആദ്യം ഗ്ലാസ് താഴ്ന്നു, പിന്നെ കേട്ടോ അവിടെ നിന്ന് വിട്ടുപോയിട്ട് ഇത് കംപ്ലീറ്റ് അങ്ങോട്ട് ഫോൾഡ് ആവുന്നത് രണ്ടാമത് വീണ്ടും പ്രസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പല വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 10 സെക്കൻഡിൽ കൂടുതൽ ഈ ഒരു വാഹനം ഫോൾഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അത് വീണ്ടും തിരിച്ച് വന്ന് ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ആദ്യം വന്ന് ലോക്ക് ചെയ്യും കേട്ടോ, അവിടെ ലോക്ക് ചെയ്യും, എന്നിട്ട് പിന്നെയാണ് ഈ ഒരു സംഭവം. അതായത് ഒറ്റ പ്രസിൽ തന്നെ സംഭവിക്കും ഈ ഓരോ സൺറൂഫിൻ്റെ ഭാഗവും വന്ന് ക്ലോസ് ചെയ്യുന്നത്. സോഫ്റ്റ് മെറ്റീരിയലാണ്, ഈ ഭാഗമൊക്കെ ഉള്ളിലേക്ക് പോവും. കൊള്ളാലേ, അടിപൊളി സൂപ്പർ സംഭവം എന്ന് തന്നെ പറയാം. ഇതൊക്കെ നമ്മൾ നേരത്തെ പലപ്പോഴും പറഞ്ഞാണ്. പിന്നെ അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു അർബൻ ഡ്രൈവിനാണ് മിനി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ശരിക്കും പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഒരു ലക്ഷറി വാഹനം കയ്യിലുള്ള ഒരാൾ അവരുടെ വളരെ ഫണ്ണായിട്ടുള്ള അല്ലെങ്കിൽ നോർമലി സിറ്റിയിലൂടെയോ അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിലൊക്കെ ഉപയോഗിക്കാൻ പലരും മിനിയെ ചൂസ് ചെയ്യാറുണ്ട്. അത് രണ്ട് കാരണങ്ങളാണ് എനിക്ക് മനസ്സിലായത്. ഒന്ന്, വളരെ കംഫർട്ടായിട്ടുള്ള വളരെ ലക്ഷോറിയസ് ആയിട്ടുള്ള ഒരു ചെറിയ വാഹനം, അതുപോലെ തന്നെ അർബൻ ഡ്രൈവിന് ടൈറ്റായിട്ടുള്ള ട്രാഫിക്കിനിടയിലും വളരെ സിമ്പിളായിട്ട് ഓടിച്ചു കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു വാഹനം. ഈ രണ്ട് കാര്യങ്ങളും കൂടി എടുത്തിട്ട് തന്നെയാണ് പലരും അർബൻ ഡ്രൈവുകൾക്ക് ഈ ഒരു മിനിയെ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പലരും മിനി എടുക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇത് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് ആക്കാൻ ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഇത് പിടിച്ചിട്ട് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് വരും. ഇവിടെ അതിനുള്ള റെയിലും കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് ഉള്ളിലേക്ക് കയറാനുള്ള ഗ്യാപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് കുട്ടികൾക്ക് ഇരിക്കാം, അതിനപ്പുറം വലിയ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാഹസികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് നമുക്ക് ആ സീറ്റിൻ്റെ ഈ ഒരു ലെഗ് റൂമിൻ്റെ കാര്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ സീറ്റിൻ്റെ ബാക്കിലേക്ക് ഈ ഒരു പൊസിഷനിൽ ഇട്ട് എന്തായാലും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഇത്രയാണ് ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ ബാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പറയണ്ടല്ലോ, ഇനി ആ ഒരു സീറ്റ് കണ്ടു കഴിഞ്ഞാൽ അറിയണ്ടോ. അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ ഇരിക്കാം എന്ന് തന്നെ പറയാം, ഞാൻ കയറുന്നില്ല. ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ ഈ റൂഫ് ഓപ്പൺ ചെയ്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്തു കണ്ടോ, സീറ്റ് ഭയങ്കര സ്ട്രൈറ്റാണ്. അപ്പോൾ ഒരു ലോങ് യാത്രയ്ക്ക് ബാക്കിലിരിക്കുന്ന ആൾക്ക് അതും ഒരു അസ്വസ്ഥതയായിട്ട് തോന്നാം. ലെഗ് റൂമിൻ്റെ അത് ശരിക്കും പറഞ്ഞാൽ ബാക്ക് സീറ്റ് അത്ര വലിയൊരു ബാക്ക് സീറ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാണുന്ന സമയത്ത് തന്നെ അറിയാം കുറച്ച് ടൈറ്റായിട്ടുള്ളൊരു ബാക്ക് സീറ്റാണ്. കൺവേർട്ടബിൾ ആവുന്ന സമയത്ത് ഇങ്ങനെയാണ് കേട്ടോ. കളറുകൾക്ക് വേറെ ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ സീറ്റുകൾക്ക് വേറെ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒരുപാട് ഓപ്ഷനുകളുണ്ട്, അതിനൊക്കെ വേറെ വേറെ പ്രൈസുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് മിനിയുടെ ഒരു പ്രത്യേകത. ഇനി ഒരു കാര്യം കൂടി ഞാൻ കാണിക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാഹനവും നേരത്തെ നമ്മൾ 718 ബോക്സർ കണ്ട ഫൈസൽ കാർഡ് തന്നെയാണ്. വേറൊരു കാര്യം കൂടി കാണിക്കട്ടെ, ഫൈസൽ കാർഡ് എടുത്ത് വേറൊരു വാഹനം ഉണ്ടോ, സെയിം കളർ, തൊട്ടുപുറത്ത് ബോക്സർ കിടക്കുന്നുണ്ട്, മൂന്നും ഒരേ കളറുകളാണ്. അത് ഫൈസൽ കാർഡ് ഞാൻ ചോദിച്ചു അങ്ങനെ വാങ്ങിയതാണോന്ന്. അപ്പോൾ പറഞ്ഞു അല്ല, എടുത്തപ്പോൾ അങ്ങനെ ആയതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും മിനിയുടെ കൂപ്പർ എസ് എന്ന് പറയുന്ന മോഡലിൻ്റെ, കൺവെർട്ടബിൾ എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഏകദേശം 41 ലക്ഷം രൂപയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം വരുന്നത്. എക്സ്ട്രാ ചെറിയ ചെറിയ ഫിറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ ചേർത്ത് ഈ വാഹനം ഓൺ റോഡിലെത്തിയ സമയത്ത് 48.7 ലക്ഷം രൂപയോളമാണ് ഓൺ റോഡ് പ്രൈസ് വന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഹൃദയം ഒന്ന് കാണാം. മിനിയുടെ ടെർബോ എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ ഇവിടെയുണ്ട്. നേരത്തെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്ത് കൊടുക്കണം. ഒറ്റ പ്രസ്സിൽ ഓപ്പൺ ആവുന്നു, രണ്ടാമത്തെ പ്രസ്സിൽ ലോക്ക് വിടുന്നു, അങ്ങനെയാണ് സിസ്റ്റം. അതുപോലെ തന്നെ ഈ ഒരു ഹെഡ്ലാമ്പ് അവിടെ നിർത്തിയിട്ട് ആ ഒരു ഭാഗം മാത്രം ഓപ്പൺ ചെയ്യുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടതാണ്. ഹൈഡ്രോളിക് എഫക്റ്റ് ഉണ്ട്, ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മിനിയുടെ ടിൻ പവർ ടെർബോ എഞ്ചിൻ വരുന്നത്. BMW എഞ്ചിനാണ്. കൊള്ളാലേ, വളരെ ഫിറ്റ് ആൻഡ് ഫിനിഷോട് കൂടിയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ധാരാളം എന്തൊക്കെയോ കാര്യങ്ങളുള്ള ഒരു ഫീൽ കിട്ടുന്നുണ്ട് അല്ലേ. അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഭയങ്കര വയറിംഗ് ഒക്കെ കൊടുത്ത പോലത്തെ ഒരു ഫീലിംഗ്. വളരെ പാക്ക്ഡ് ആയിട്ടുള്ളൊരു എഞ്ചിൻ ക്യാബിൻ തന്നെയാണ്. 2 ലിറ്റർ മിനി ടെർബോ എഞ്ചിൻ. അപ്പോൾ നമുക്ക് ഈ വാഹനം ഒന്ന് റോട്ടിലേക്ക് ഇറക്കി ഓടിച്ചു നോക്കാം. ഓടിച്ചു നോക്കുന്ന സമയത്ത് ഈ വാഹനം ഓടിക്കുന്ന സമയത്തുള്ള ഫീലും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഡ്രൈവ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മിനിയുടെ കൂപ്പർ എസ് കൺവേർട്ടബിൾ മോഡൽ എടുത്തിട്ട് ഒന്ന് ഹൈവേയിലേക്ക് കൊണ്ടുവന്ന് നിൽക്കുകയാണ്. ഇതിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ കംഫർട്ടും അറിയുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ നമുക്കൊന്ന് ആക്സിലറേറ്റർ കൊടുത്തെടുക്കാം. 2 ലിറ്റർ എഞ്ചിനാണ്, പെട്രോൾ എഞ്ചിനാണ്. വളരെ കംഫർട്ടായിട്ടുള്ളൊരു എഞ്ചിൻ, വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണെന്നുള്ള ഒരു ഹൈലൈറ്റ് കൂടി കേട്ടോ. എക്സോസ്റ്റ് നോട്ട് ശരിക്കും പറഞ്ഞാൽ RPM കയറുമ്പോൾ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പീഡ് റേഞ്ചിലൊക്കെ വളരെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ. നമ്മൾ അതിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടി ഹെവി ഒരു ഇതിലേക്ക് കൊണ്ടുവന്നോ. ഈ ഒരു ലെവലിലേക്കൊക്കെ വരുന്ന സമയത്ത്, അതായത് ആ ടെർബോ കൊണ്ട് ബൂസ്റ്റായി കുറച്ചുകൂടി RPM അപ്പായി വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു 3000-4000 RPM ലെവലിലേക്കൊക്കെ വരുന്ന സമയത്ത് പിന്നെ
അത്യാവശ്യം നോയ്സ് ഇതിനകത്തേക്ക് വരുന്നുണ്ട്. ആ ഒരു ടർബോയുടെ സൗണ്ടും അല്ലെങ്കിൽ ആ എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് വരുന്നുണ്ട്. വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗിയർ ഷിഫ്റ്റിൻ്റെ ഒരു ഫീല് അത് ശരിക്കും നമുക്ക് കിട്ടുന്നില്ല. ഒരു ലീനിയർ പവർ ഡിസ്ട്രിബ്യൂഷൻ പോലെ വളരെ അങ്ങോട്ട് കയറി അങ്ങ് പോകുന്നു. നമ്മൾ സ്ലോ ആക്കുന്ന സമയത്ത് വളരെ ഫ്ലോയിൽ തന്നെ ഇങ്ങോട്ട് റിവേഴ്സായിട്ട് ഷിഫ്റ്റായിട്ട് വരുന്നുണ്ടെന്നുള്ളത് അത് നല്ലൊരു ഡ്രൈവ് എന്തുസിയാസം കൊള്ളാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആ ഒരു എഫേർട്ടോ അല്ലെങ്കിൽ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈമോ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒറ്റ ഫ്ലോയിൽ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റം, അത് നല്ലൊരു ഫീൽ തന്നെയാണ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഹൈവേയിൽ എത്തിയിട്ട് ഒന്ന് ആക്സിലേറ്റർ കൊടുത്ത് നോക്കണം എങ്ങനെയുണ്ട് എന്നുള്ളത്. അർബൻ ഡ്രൈവുകൾക്ക് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നത് എനിക്ക് തോന്നുന്നു വളരെ സിമ്പിളായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഈ ഒരു വാഹനം എടുക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യവും. മിനി ഓടിക്കുന്ന സമയത്തുള്ള മറ്റൊരു ഫീൽ എന്ന് പറഞ്ഞാൽ, മോശമല്ലാത്തൊരു കമാൻഡ് പൊസിഷനിലാണ് നമ്മളിരിക്കുന്നത്. കുറച്ച് ഉയരത്തിൽ ഇരിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല വിസിബിലിറ്റിയും ഗുഡാണ്. വലിയ സൈഡ് മിററുകൾ ബാക്കിലേക്ക് നല്ല വിസിബിലിറ്റി വരുന്നുണ്ട് രണ്ടും. കുറച്ചുകൂടി ഉരുണ്ട ഒരു ഷേപ്പ്. റിയർ വ്യൂ മിററും മോശമല്ല. വിൻഷീൽഡൊക്കെ വലുതായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഹെഡ്റൂമും ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കുറച്ചുകൂടി ഹെഡ്റൂം വേണ്ട ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ റൂഫൊക്കെ ഓപ്പൺ ചെയ്ത് ഡ്രൈവ് ചെയ്യാം. പക്ഷേ യാത്രയ്ക്കിടയിൽ, അതായത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ എനിക്കകത്തില്ല. അത് നേരത്തെ നമ്മൾ കണ്ട പല വണ്ടികളിലും ഉണ്ടായിരുന്നു. അത് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നില്ല. ഡ്രൈവിൻ്റെ കാര്യത്തിൽ മിനി കൂപ്പറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതിൻ്റെ കംഫർട്ടും അതിൻ്റെ ആ ഒരു ഡൈനാമിസം തന്നെയാണ്. അതായത് വളരെ കൂളായി കംഫർട്ടായി എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം, എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യുക. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഗിയർ ഷിഫ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യിക്കാതെ നമ്മളെ വളരെ എൻ്റർടൈൻ ചെയ്ത് ഡ്രൈവ് ചെയ്യിപ്പിക്കുന്ന ഒരു വാഹനമായിട്ടാണ് മിനി എനിക്ക് എപ്പോഴും തോന്നിയത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരുപാട് ആളുകൾക്ക് മിനി എന്ന് പറയുന്ന സമയത്ത് അതൊരു അത്രയും ഇഷ്ടം തോന്നാനും അതിനോടൊരു ക്രേസ് തോന്നാനുള്ള കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഡ്രൈവും ഇതിൻ്റെ ലുക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലരും പലപ്പോഴും ഒരു ആരോപണം ഉന്നയിക്കാറുണ്ട്, സ്വിഫ്റ്റ് മിനിയുടേതിൽ നിന്ന് എടുത്തതാണ് എന്നുള്ളത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല, പക്ഷേ ഒരു പരിധിവരെ സ്വിഫ്റ്റ് മിനിയുടെ ഒരു രൂപസാദൃശ്യം ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അതിപ്പോൾ റാംഗ്ലറും താറും ഒക്കെ ഉള്ളതുപോലെ എവിടെയൊക്കെയോ ഒരു ചായകാച്ചൽ ഉണ്ട്, അത് നമ്മൾ സംബന്ധിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും വളരെ കംഫർട്ടായിട്ടുള്ള വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡ്രൈവ് വാഹനം. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം എന്ന് പറഞ്ഞാൽ ഫോർ സീറ്ററാണ്, പക്ഷേ ടൂ ഡോർ വാഹനമാണ്. എന്ന് കരുതി നാലാളുകൾക്ക് ഒരു ഫാമിലി പർപ്പസ് എന്നുള്ള രൂപത്തിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റില്ല. അത് ചെറിയ രൂപത്തിലൊക്കെ ഒരു ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ബാക്ക് സീറ്റിനുണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിച്ചേ മതിയാവും. സ്ഥല സൗകര്യം പ്രശ്നമുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിനകത്ത് ഒരു സ്പോർട്ട് മോഡുണ്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മിഡ് മോഡിലാണ്. അതിൽ നിന്ന് മാറി ഞാൻ സ്പോർട്ടിലേക്ക് ഇട്ടു, ആക്സലേറ്റർ കൊടുത്തു. സ്പോർട്ട് മോഡിലിടുന്ന സമയത്ത് കണ്ടോ സൗണ്ട് വളരെ അതായത് നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കുക അങ്ങോട്ട്. അതായത് ഡ്രൈവ് ഇഷ്ടപ്പെടുന്ന ഒരാളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യുമെന്നാണ് മിനി പറയുന്നത്. അതല്ല, നിങ്ങൾ വളരെ കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ അല്ലെങ്കിൽ സിറ്റിയിലൂടെയൊക്കെ വളരെ മാന്യമായിട്ട് ആ ഒരു ലക്ഷറി ഫീല് നിലനിർത്തി ആ ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്തി ഡ്രൈവ് ചെയ്ത ഒരാളാണോ, നിങ്ങൾ അങ്ങനെ ഡ്രൈവ് ചെയ്യൂ എന്നാണ് മിനി നമ്മളോട് ആവശ്യപ്പെടുന്നത്. കൂൾ, ഒരു രക്ഷയില്ല. പിന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഇതിനകത്ത് വന്നിട്ടില്ല. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഓപ്ഷണലായിട്ട് നമുക്ക് അവൈലബിളാണ്. കുറച്ചുകൂടി കൂടുതൽ ക്യാഷ് കൊടുത്ത് നമുക്കിതിനകത്ത് ഓപ്ഷണലായിട്ട് സെറ്റ് ചെയ്യാവുന്ന ഒരുപാട് ഓപ്ഷനുകൾ ഈ വാഹനത്തിനകത്തുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 718 പോസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫൈസൽ കാർഡ് തന്നെയാണ് ഈ വാഹനം. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ, അതായത് ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65 വയസ്സുള്ള ഫൈസൽ കാർഡ് ഉപ്പയാണ് ഈ വാഹനം ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും പ്രായമുള്ള ഒരാൾ ഈ ഒരു വാഹനം ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് കൺവെർട്ടബിൾ പോലെ അല്ലെങ്കിൽ മിനിയെ പോലെ യുവത്വം തുടിക്കുന്ന ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ ഒരു വാഹനം അത്തരത്തിൽ പ്രായമുള്ള ഒരാൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ ഫീലും അവരുടെ എക്സ്പീരിയൻസും ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴത്തെ ആളുകൾക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം എന്താണ് അവരുടെ അനുഭവം എന്നുള്ളത്. നമ്മൾ ഈ വാഹനെ റൂഫ് ഓപ്പണാക്കി, ശരിക്കും പറഞ്ഞാൽ റണ്ണിങ്ങിൻ്റെ ഇടയിൽ ഇത് ഓപ്പണാക്കാൻ കഴിയില്ല, സൺറൂഫ് മാത്രമേ നമുക്ക് ഓപ്പണാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് നിർത്തി റൂഫൊക്കെ ഒന്ന് ഓപ്പണാക്കിയതാ. ഇത് വേറൊരു ഫീലാട്ടോ, ശരിക്കും പറഞ്ഞാൽ വേറൊരു ഫീൽ, അനുഭവിച്ചറിയേണ്ട ഒരു ഫീൽ തന്നെയാണ് ഈ ഒരു കൺവെർട്ടബിൾ വാഹനത്തിനകത്ത് റൂഫ് ഓപ്പണാക്കി പോവുക എന്നുള്ളത്. സൂപ്പർ. അപ്പോൾ നമ്മളുടെ കൂടെ ഈ ഒരു വാഹനം സ്വന്തമാക്കിയിട്ടുള്ള
നമ്മൾ നേരത്തെ പറഞ്ഞത് 65 വയസ്സാണ്. ശരിക്കും ഇപ്പോൾ ചോദിച്ച സമയത്ത് പറഞ്ഞാൽ 69 വയസ്സെന്നാണ്. 69 വയസ്സുള്ള മുഗൾ മരക്കാർ ഹാജി അദ്ദേഹമുണ്ട്. സ്വാഗതം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാന്ന് വിളിക്കാൻ പറ്റില്ല. എൻ്റെ ഉപ്പയുടെ പ്രായമുള്ള, അല്ലെങ്കിൽ എൻ്റെ ഉപ്പയേക്കാളും പ്രായമുള്ള ഒരാളാണ്. ഉപ്പ ജീവിച്ചിരിക്കുന്നില്ല. ഏതായാലും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് ഇത്. അതായത് നിങ്ങൾ ചെറുപ്പമല്ലാതല്ല, നിങ്ങൾ ചെറുപ്പമാണ്, പക്ഷെ എന്നാലും ഒരുപാട് യൂത്തന്മാരായിട്ടുള്ള ആളുകൾ വളരെ അടിച്ചു പൊളിച്ച് കൊണ്ടു നടക്കുന്ന ഒരു വാഹനം, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കൺവെർട്ടബിൾ വാഹനം. ഇങ്ങനെ ഒരു വണ്ടി സ്വന്തമാക്കാനുള്ള കാരണം എന്താണ്? ഞാൻ ചെറുപ്പം മുതലേ ഒരു വണ്ടിയുടെ കമ്പക്കാരനാണ്. അടിപൊളി. ഒരുമാതിരി എല്ലാ വണ്ടിയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കംഫർട്ടബിൾ വണ്ടിനോട് ഭയങ്കര താല്പര്യമാണ്. വണ്ടി ഓടിക്കുന്നിടത്ത് വയസ്സനാണ് ചെറുപ്പക്കാരനാണ് അങ്ങനെ ഒന്നുമില്ല. അതാണ് പോയിന്റ്. ഓരോരുത്തരുടെ കമ്പാണ്, മനസ്സാണ്. അപ്പൊ അത് എനിക്ക് ഈ വണ്ടി വളരെ ഇഷ്ടമാണ്. ഈ വണ്ടിയായിട്ട് ഞാൻ ഒരുപാട് ലോങ് എല്ലാം പോകാറുണ്ട്. കൂടുതലും ഞാൻ ഈ വണ്ടി ഉപയോഗിക്കുന്നത് കാട്ടിൽ കൂടി ഉള്ള യാത്രക്കാണ്. അതായത് വയനാട്, ഊട്ടി, കൊടൈക്കനാല് ഇങ്ങനെയൊക്കെയുള്ള ഹൈ റേഞ്ചിൽ യാത്ര ചെയ്യാനാണ് ഞാൻ ഈ വണ്ടി ഉപയോഗിക്കുന്നത്. കാരണം ഇത് തുറന്ന് വെച്ച് ഇത് അടച്ചു പോകാനും ഒരു രസമില്ല. ഈ വണ്ടി ഈ വണ്ടി തുറന്നു വെച്ചെങ്കിൽ മാത്രമേ ഇതിൽ യാത്ര ചെയ്യാൻ സുഖമുള്ളൂ. സത്യം. ആ, അത് മൂടി വെച്ച് പോവാണെന്നെങ്കിൽ ഈ വണ്ടി ഓടിക്കാൻ ഒരു നാക്കൂല്ല. ഇപ്പൊ ഈ മിനി കൂപ്പർ എന്ന് പറയുന്ന വണ്ടിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ? ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ വെച്ചാല്, ഒന്നാമത് ചെറിയ വണ്ടി, ഏത് ചെറിയ റോഡ് കൂടിയും കൊണ്ടുപോകാം. വളരെ റോഡിന്മേ ഭയങ്കര ഗ്രിപ്പുള്ള വണ്ടിയാണ്. അതായത് ധൈര്യത്തിൽ കൊണ്ടുപോകാം, കൊണ്ടുപോകാം എങ്ങനെ വിട്ടാലും വണ്ടി ഒരു പൊടി അങ്ങോട്ട്. പിന്നെ ഈ തുറന്നു വെച്ച് പോകുമ്പോ ഭയങ്കര ഒരു സുഖാണ് ഈ വണ്ടിയിൽ ചെയ്യുമ്പോ. എന്റെ ഭാര്യയാണ് ഈ വണ്ടിയിൽ, വേറെ ആരും കേറാറില്ല, രണ്ടാളും മാത്രമാണ് ഈ. എവിടെ പോവാണെങ്കിലും ഞങ്ങൾ രണ്ടാളും കൂടി യാത്ര ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ആജിക്കാട് കൂടെ ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കാനുള്ള വകുപ്പുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം അത്രയും അനുഭവങ്ങളുണ്ട്, ആ സംസാരത്തിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞതിലും നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ ഇതിലും നല്ല വിശേഷങ്ങളുമായിട്ട് കാണുന്നവരെ ചെറിയൊരു പ്രേരണ.